മസിലിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീനെ പറ്റിയാണ്. ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തിന്റെ അതായത് റൈറ്റ് കോർണറിൽ എസ്ഐ നോഡ് പ്രസന്റഡ് ആണ്. അതായത് ഈ ഒരു നോഡിന് ഒരു കഴിവുണ്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ. അതായത് ഒരു മിനിറ്റിൽ ഇവർ 72 ടൈംസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. വേറെയൊരു നോഡാണ് എ വി നോഡ്. ഈ എ വി നോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രസന്റ് ബിറ്റ്വീൻ ദി ജംഗ്ഷൻ ഓഫ് ഏട്രിയ ആൻഡ് വെൻട്രിക്കൽ. അതായത് ഏട്രിയസിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് വെൻട്രിക്കിളിലേക്ക് എത്തണമെങ്കിൽ എ വി നോഡിലൂടെ മാത്രമേ അത് നടക്കുള്ളൂ. ബാക്കി എല്ലാം ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇമ്പൾസിനെ കടത്തിവിടാൻ സഹായിക്കത്തില്ല. എ വി നോഡിലൂടെ മാത്രമേ ഇമ്പൾസ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കുലറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇനി ഇ സി ജി നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പല ഡിഫറെന്റ് പാറ്റേൺസ്, ചിലത് സ്മോൾ ചിലത് ബിഗ് ഒക്കെ ആയിട്ട് കുറെ പാറ്റേൺസ് രീതിയിൽ. അപ്പൊ ഇ സി ജി ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആണ്. ഒരിക്കലും ഇ സി ജി നമ്മുടെ ഹാർട്ടിന്റെ മെക്കാനിക്കൽ ആക്ടിവിറ്റിനെ റെപ്രസെന്റ് ചെയ്യത്തില്ല. ഇ സി ജിന്റെ ശരിക്കും പ്രിൻസിപ്പിൾ നമ്മുടെ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിളിനോട് സെയിം ആണ്. നമ്മുടെ +1 +2 ഫിസിക്കൽ ഫിസിക്സിന്റെ ലാബിൽ നമ്മൾ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ അങ്ങനെ കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സെയിം പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ ഇ സി ജിക്കും ഉള്ളത്. അതായത് ഗാൽവനോമീറ്റർ രണ്ട് എൻഡ് ഉണ്ട്. അതായത് ഒന്ന് പോസിറ്റീവ് എൻഡും ഒന്ന് നെഗറ്റീവ് എൻഡും, അതുപോലെ തന്നെ ഒരു നീഡിലും ഉണ്ട്. അതായത് ഒരു ഇലക്ട്രിക്കൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇത് ഒന്നെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്കും പോസിറ്റീവ് സൈഡിലേക്കും ഡിഫ്ലക്ട് ചെയ്യും. ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ ഇ സി ജി പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളപ്പോ ഇ സി ജി വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഗാൽവനോമീറ്റർ എന്ന് കണ്ടു. നമ്മളിവിടെ ഒരു പീസ് ഓഫ് മയോകാർഡിയം ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യാൻ പോകണം. അപ്പൊ ഇതൊരു പീസ് ഓഫ് മയോകാർഡിയം ആണ്. നമ്മളത് ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യണം. അതായത് ഒരു നെഗറ്റീവ് എൻഡും ഇത് പോസിറ്റീവ് എൻഡും. അപ്പൊ മയോകാർഡിയത്തിൽ എന്തുണ്ട്? സെവറൽ മയോകാർഡിയൽ സെൽസ് ഉണ്ട്. ഈ ഓരോ സെൽസും ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റെസ്റ്റിംഗ് സ്റ്റേറ്റ് അറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. റെസ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ അതായത് റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ അറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇന്റീരിയർ നെഗറ്റീവും പുറത്ത് പോസിറ്റീവ് ചാർജുമാണ്. അപ്പൊ ഇവരുടെ എല്ലാം സെല്ലിന്റെയും അകത്ത് ഇപ്പൊ എന്തുണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ നെഗറ്റീവ് ചാർജ് എല്ലാ സെല്ലിലും ഉള്ളപ്പോ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഡിഫ്ലക്ഷൻ കാണിക്കത്തില്ല. സോ ദി നെറ്റ് റിസൾട്ട് വിൽ ബി സീറോ. ഈ ഒരു പീസ് ഓഫ് മയോകാർഡിയത്തിൽ ഇപ്പൊ ഇനി സ്റ്റിമുലൈ വരുവാണ്. അതായത് ഈ ഒരു പാർട്ടിലേക്ക് ഇപ്പൊ ഒരു സ്റ്റിമുലൈ വരുമ്പോൾ ഈ ഒരു സെൽസിന് എന്ത് സംഭവിക്കും? റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ആയിരുന്ന സെല്ല് പതിയെ ഡീപോളറൈസ്ഡ് ആകും. അപ്പൊ ഈ ഡീപോളറൈസിന്റെ സമയത്ത് എന്ന് വെച്ചാൽ എന്താ, നെഗറ്റീവ് ആയിരുന്ന സെല്ല് പതിയെ പോസിറ്റീവ് ആകും. അതായത് ഈ ഒരു നെഗറ്റീവ് ചാർജ് ഇപ്പൊ പതിയെ എന്തായി? പോസിറ്റീവ് ആയി. അപ്പൊ ഡീപോളറൈസേഷന്റെ സമയത്ത് അകത്ത് വന്ന സോഡിയം തൊട്ടപ്പുറത്തുള്ള അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സെൽസിനെ പോയി തോണ്ടും ത്രൂ ഗ്യാപ് ജംഗ്ഷൻ. അപ്പൊ ഒരു സെല്ല് ഡീപോളറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെൽസും പതിയെ ഡീപോളറൈസ് ആകും. അതായത് പതിയെ പോസിറ്റീവ് ചാർജ് ആകും. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ഫോഴ്സ് നടക്കുന്നുണ്ട്. ഈ ഒരു മൂവ്മെന്റിനെ നമുക്ക് ഒരു വെക്ടറിന്റെ ബേസിൽ റെപ്രസെന്റ് ചെയ്യാം. അതായത് ഈ ഇതിപ്പോ ഒരു വെക്ടർ ആണ്. അപ്പൊ ഈ വെക്ടറിന്റെ ആരോയിനെ നമുക്ക് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺസും ഈ ഒരു ലെങ്തിനെ നമുക്ക് ഹൗ സ്ട്രോങ് ദി ഇലക്ട്രോൺ മൂവ്സ് എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യാം. ആരോയിനെ നമുക്ക് എങ്ങോട്ടാണോ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതും ലെങ്ത് എത്ര സ്ട്രെങ്തിലാണ് അവർ മൂവ് ചെയ്യുന്നതിനെയും റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോൺസ് എല്ലാം പോസിറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്തു. നമ്മൾക്ക് ഇങ്ങനെ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഗാൽവനോമീറ്റർ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും? പോസിറ്റീവ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഇനി നമുക്ക് ഈ അതായത് ഈ ഒരു മയോകാർഡിയത്തിനെ മാറ്റി ഒരു തിക്കർ മയോകാർഡിയത്തിനെ വെക്കാം. അപ്പൊ ഈ തിക്കർ മയോകാർഡിയത്തിന് എന്തുണ്ട്? കുറെ മയോകാർഡിയൽ സെൽസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഡീപോളറൈസേഷൻ. അപ്പൊ ഒരു സ്റ്റിമുലൈ വന്ന് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു തിക്കർ മയോകാർഡി ആയതുകൊണ്ട് കുറെ സെൽസ് ഉണ്ട്. അപ്പൊ കുറെ എൻ എ പ്ലസ് വരും. ദയർബൈ ആ വെക്ടറിന്റെ ലെങ്ത് ഭയങ്കര വലുതായിരിക്കും ഈ തിക്കർ മയോകാർഡി. അപ്പൊ നമ്മുടെ ഹാർട്ടിലെ ചേംബേഴ്സ് അതായത് ഏട്രിയത്തിന്റെ മയോകാർഡിയം തിൻ ആണ് ദാൻ വെൻട്രിക്കുലർ മയോകാർഡിയം. വെൻട്രിക്കുലർ ഹാസ് എ തിക് മയോകാർഡിയം. എപ്പോഴും നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഡീപോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദ ലാസ്റ്റ് സെൽ ടു ബി ഡീപോളറൈസ്ഡ്
is the first one to be repolarized. എപ്പോഴും ഓർക്കുക, the last one, the last cell to be depolarized is the first one to be repolarized. അപ്പോൾ റീപോളറൈസേഷന്റെ സമയത്ത് എന്ത് നടക്കുന്നു? സെൽസിലുള്ള പൊട്ടാഷ്യം പുറത്തോട്ട് പോയി, സെല്ല് പതിയെ നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറുന്നു അല്ലേ. അപ്പൊ ഈ സെല്ലുകളെല്ലാം ഇപ്പൊ പോസിറ്റീവ് ആണ്. ഇപ്പൊ എല്ലാ സെല്ലും ഇപ്പൊ ഡീപോളറൈസ്ഡ് ആയിട്ട് നിൽക്കുകയല്ലേ. ഇപ്പൊ ഡീപോളറൈസ്ഡ് ആയിട്ട് നിൽക്കുക. അപ്പൊ ഈ ഒരു സെല്ലാണ് ആദ്യം, ഈ ഒരു സൈഡാണ് നമ്മുടെ ആദ്യം റീപോളറൈസ് ചെയ്യുക. കാരണം ഈ സൈഡാണ് ഏറ്റവും ലാസ്റ്റ് ഡീപോളറൈസ് ചെയ്തത്. അപ്പൊ ഈ സെല്ലുകൾ ഇനി പതിയെ എന്തായി മാറും? നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും അല്ലെ. നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. അങ്ങനെ ഈ നെഗറ്റീവ് ചാർജ് എങ്ങോട്ട് പോകും? നെഗറ്റീവ് സൈഡിലേക്ക് പോകും. അങ്ങനെ ഗാലനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പൊ ഗാലനോമീറ്റർ എങ്ങനെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്? ഒരു മൂവ്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ചാർജ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഗാലനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കും. അതുപോലെ തന്നെ ഈ ഒരു സെല്ല് ഫുള്ള് ഡീപോളറൈസ്ഡ് ആവുകയോ ഈ ഒരു സെല്ല് ഫുള്ള് റീപോളറൈസ്ഡ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഗാലനോമീറ്റർ വീണ്ടും ഡിഫ്ലക്ഷൻ കാണിക്കില്ല. സിമിലർ ചാർജസ് മൂവ് ടു ദി സിമിലർ ഇലക്ട്രോഡ് ഷോസ് പോസിറ്റീവ് ഡിഫ്ലക്ഷൻ. അപ്പൊ ഇവിടെ എന്താ, പോസിറ്റീവ് ഇലക്ട്രോഡ്സ് ഡീപോളറൈസേഷന്റെ സമയത്ത് പോസിറ്റീവ് സൈൻസ് എല്ലാം പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോയപ്പോൾ ഗാലനോമീറ്റർ പോസിറ്റീവ് ഡിഫ്ലക്ഷൻ കാണിച്ചു. അതുപോലെ തന്നെ റീപോളറൈസേഷന്റെ സമയത്ത് നെഗറ്റീവ് ചാർജസ് എല്ലാം നെഗറ്റീവ് സൈഡിലേക്ക് വന്നപ്പോഴും പോസിറ്റീവ് ചാർജസ് സംഭവിച്ചു. ഇനി നമുക്ക് വെൻട്രിക്കുലറിന്റെ വെൻട്രിക്കുലർ മയോകാർഡിയത്തിന് ഒരു പ്രത്യേക കണ്ടക്റ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതാണ് പർക്കൻജീസ് സിസ്റ്റം. അപ്പൊ ഈ പർക്കൻജീസ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് കണ്ടക്ടിങ് സിസ്റ്റമാണ്. അപ്പൊ ഈ ഫാസ്റ്റ് കണ്ടക്ടിങ് സിസ്റ്റം ആയതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ റീപോളറൈസേഷനും ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ വെക്ടറിന്റെ ലെങ്തും ഒക്കെ ഭയങ്കര വലുതായിരിക്കും. വേറാസ് ഇൻ ഏട്രിയത്തിന് സ്പെഷ്യലൈസ്ഡ് കണ്ടക്ടിങ് സിസ്റ്റം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇവിടെ നടക്കുന്ന ഡീപോളറൈസേഷനൊക്കെ മോഡറേറ്റ് വെലോസിറ്റിയിലായിരിക്കും നടക്കുക. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് സ്റ്റാർട്ട്സ് വിത്ത് ദി ഡീപോളറൈസേഷൻ ഓഫ് എസ്ഐനോഡ്. അപ്പോൾ ഈ എസ്ഐനോഡ് ഡീപോളറൈസ് ചെയ്ത് കഴിയുമ്പോൾ ഈ എസ്ഐനോഡ് ഒരു ഡീപോളറൈസേഷൻ വേവ് നിയർ ബൈ സെല്ലിലേക്ക് കൊടുത്തുവിടും. അങ്ങനെ ഈ ഡീപോളറൈസേഷൻ വേവ് എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ് ആൻഡ് ലെഫ്റ്റ് വേർഡ്. കാരണം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ എസ്ഐനോഡ്. അപ്പൊ ഈ എസ്ഐനോഡ് നിയർ ബൈ സെല്ലിലേക്ക് എല്ലാം പോസിറ്റീവ് ചാർജസ് ആകും. ഇപ്പൊ ഈ പോസിറ്റീവ് ചാർജ് അപ്പൊ ആദ്യം എസ്പെഷ്യലി നമ്മുടെ റൈറ്റ് ഏട്രിയം ആയിരിക്കും നമ്മുടെ ഡീപോളറൈസ്ഡ് ആകും. അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം. അപ്പൊ ഈ എസ്ഐനോഡ് അപ്പർ റൈറ്റ് കോർണർ ഓഫ് റൈറ്റ് ഏട്രിയം ആയതുകൊണ്ട് ഇത് ഡീപോളറൈസിംഗ് വേവ് ഡൗൺവേർഡ് അതുപോലെ തന്നെ ലെഫ്റ്റ് വേർഡ് ആയിരിക്കും. ഇതിന്റെ മോഡറേറ്റ് വെലോസിറ്റി. അപ്പൊ ഇതിന്റെ വെക്ടർ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലെ. അപ്പൊ ഇതിന്റെ വെക്ടർ ഇങ്ങനെയായിരിക്കും, അതായത് ഡൗൺവേർഡ് ആൻഡ് ലെഫ്റ്റ് വേർഡ്. കാരണം എസ്ഐനോഡ് അറ്റ് അപ്പർ റൈറ്റ് കോർണർ ആയിരിക്കും. അപ്പൊ ഡീപോളറൈസിംഗ് എന്ന് പറയുമ്പോൾ താഴോട്ടും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കും ആയിരിക്കും ഇതിന്റെ ഡീപോളറൈസിംഗ് വേവ് പോകുന്നത്. സ്പെഷ്യലൈസ്ഡ് കണ്ടക്ടിങ് സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏട്രിയത്തിലെ ഡീപോളറൈസിംഗ് വേവ് ഒരു മോഡറേറ്റ് വെലോസിറ്റി ആയിരിക്കും. ഇനി ഈ വേവ് എല്ലാം ഈ ഒരു ഫൈബ്രസ് ടിഷ്യൂ അല്ലെങ്കിൽ പാർട്ടീഷൻ സിസ്റ്റത്തിലേക്ക് വരും. അപ്പൊ ഈ പാർട്ടീഷനിലേക്ക് വരുമ്പോൾ ഈ ഇമ്പൾസ് എല്ലാം ഡെഡായി മാറും. കാരണം ഇതൊരു ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുതായിരുന്നു ദ ഒള്ളി വേ ടു ഫ്രം ദി എട്രിയ ടു വെൻട്രിക്കൽ ഇസ് ദി എവി നോഡ്. അപ്പോൾ ഈ എവി നോഡിലേക്ക് മാത്രമാണ് ഇമ്പൾസ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കുലറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ എവി നോഡിലൂടെ മാത്രമായിരിക്കും നമ്മുടെ ഇമ്പൾസ് ഡീപോളറൈസിംഗ് വേവ് ഏട്രിയത്തിൽ നിന്നും വെൻട്രിക്കുലറിലേക്ക് കടത്തി വിടുകയുള്ളൂ. ബാക്കി എല്ലാം ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പൊ ഡീപോളറൈസിംഗ് വേവ് ഏട്രിയത്തിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഇപ്പൊ എവി നോഡിൽ വന്നു. എവി നോഡിലാണ് ഡീപോളറൈസിംഗ് കറന്റ്. ഇപ്പൊ എവി നോഡിൽ ഒരു സ്പെഷ്യലൈസ്ഡ് മയോകാർഡിയൽ സെല്ലാണ്. ബിക്കോസ് ഇറ്റ് ഇസ് സ്പെഷ്യലൈസ്ഡ് ഇൻ സ്ലോ കണ്ടക്ഷൻ ആണ്. അപ്പൊ ഇവരുടെ ഡീപോളറൈസേഷൻ ഓൾമോസ്റ്റ് 0.1 സെക്കൻഡോളം നിൽക്കും. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്രിയത്തിന്റെ കോൺട്രാക്ഷൻ പൂർണ്ണമായും കഴിയുന്നത് വരെ അവിടെ ഡീപോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരു കാര്യം ഓർക്കുക, അതായത് ഇലക്ട്രിക്കൽ ഇവന്റ് നടന്നു കഴിഞ്ഞാലേ മെക്കാനിക്കൽ ഇവന്റ് നടക്കുള്ളൂ. അപ്പൊ ഇലക്ട്രിക്കൽ ഇവന്റ് നടന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ ഏട്രിയത്തിന്റെ ഇലക്ട്രിക്കൽ ഇവന്റ് നടന്നു കഴിഞ്ഞപ്പോ ഒരു സിഗ്നൽ എത്തി കോൺട്രാക്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഏട്രിയം കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ എവി നോഡൽ സെൽസിന് കുറേ സ്മോൾ സെൽസ് ഉണ്ട് വിച്ച് ആർ അറേഞ്ച് ഇൻ റൈറ്റ് ആംഗിൾ ഫേസ് ആയിട്ട്. അപ്പൊ എല്ലാ സെല്ലും റൈറ്റ് ആംഗിൾഡ് രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ കുറേ സെല്ലുണ്ട്, കുറേ സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഗ്യാപ് ജംഗ്ഷൻസും വളരെയധികം കുറവാണ്. അപ്പൊ ഇതൊരു മോർ റെസിസ്റ്റൻസ് ആണ് ടു ഇലക്ട്രിക്കൽ കറണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എവി നോഡൽ ഒരു സ്ലോ കണ്ടക്ടർ ആണ്. അതുപോലെ തന്നെ എവി നോഡിന്റെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ -60 mV ആണ്. ഡിപ്പെൻഡ് ഓൺ ദി കാൽഷ്യം വോൾട്ടേജ് ഗേറ്റഡ് ചാനൽ. അപ്പൊ കാൽഷ്യം വോൾട്ടേജ് ഗേറ്റഡ് ചാനലും വേറെ ഒരു സ്ലോ ചാനലും കൂടെയാണ്. ഈ കാറ്റിയോൺസിന് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ചാർജ്ഡ് ആയ സെൽസിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ പാർക്കഞ്ചി ഫൈബേഴ്സിന് -90 mV ആണ്. അപ്പൊ അപ്പോ ഈ എവി നോഡിന് -60 mV. അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോൾ എവി നോഡ് ഒരു സ്ലോ കണ്ടക്ടർ ആണ്. അതുകൊണ്ട് ഈ എവി നോഡിന്റെ ഡിപോളറൈസേഷൻ ലാസ്റ്റ് ഓൾമോസ്റ്റ് 0.1 സെക്കൻഡ്. അടുത്തതാണ് നമ്മുടെ വെൻട്രിക്കുലറിന്റെ ഡിപോളറൈസേഷൻ. അപ്പൊ എവി നോഡിൽ നിന്ന് ഡിപോളറൈസേഷൻ കഴിഞ്ഞ് ആ വേവ് വെൻട്രിക്കുലറിൽ എത്തി. അപ്പൊ ഈ വെൻട്രിക്കുലറിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവർക്ക് ഫാസ്റ്റ് കണ്ടക്ടിങ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കണ്ടക്ടിങ് സിസ്റ്റം ഉണ്ട്. അതാണ് നമ്മുടെ പർക്കഞ്ചി സെൽസ്. അപ്പൊ പർക്കഞ്ചി സെൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സെൽസേ ഉള്ളൂ. അപ്പൊ കറണ്ടിന് കുറച്ച് സെൽസിൽ പാസ് ചെയ്താൽ മതി, കുറച്ച് മെംബ്രെയിന് പാസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കുറെ ഗ്യാപ് ജംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ -90 mV ആണ്. ആൻഡ് ഡിപോളറൈസേഷൻ ഇസ് ഡിപെൻഡ് ഓൺ സോഡിയം ഗേറ്റഡ് ചാനൽസ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇവര് ഫാസ്റ്റ് കണ്ടക്ടിങ് സിസ്റ്റം ആണ്. അപ്പൊ ഇവര് ഡിപോളറൈസേഷൻ പല പാർട്സ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് ആദ്യം ഇവർ ഡിപോളറൈസ് ചെയ്യുന്നത് സെപ്റ്റത്തിലായിരിക്കും, പിന്നെ മേജർ പാർട്ട് ഓഫ് ദ വെൻട്രിക്കിൾ ആൻഡ് ബേസൽ പാർട്ട്. ബേസൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ട്, ഇത് മേജർ പാർട്ട്, ഇത് സെപ്റ്റം. ഇങ്ങനെ മൂന്ന് പാർട്ടുകളാണ് ഇവർ ഡിപോളറൈസ് ചെയ്യുന്നത്. ഇനി എവി നോഡിൽ നിന്ന് ഇവർ പർക്കഞ്ചി ഫൈബേഴ്സിലേക്ക്, അതായത് റൈറ്റ് ബണ്ടിലേക്കും ലെഫ്റ്റ് ബണ്ടിലേക്കും ഡിപോളറൈസിംഗ് വേവ് കൊടുക്കും. അതായത് ഇവിടെ ഇപ്പം എവി നോഡ് ഉണ്ടെങ്കിൽ ഈ എവി നോഡിന്റെ ഒപ്പം തന്നെ രണ്ട് ബണ്ടിൽ പോകുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ബണ്ടിൽ, അതായത് എവി നോഡിൽ നിന്ന് പർക്കഞ്ചി ഫൈബേഴ്സിലേക്ക് ഡിപോളറൈസിംഗ് വേവ് പോകും, ഒന്ന് റൈറ്റിലേക്കും ഒന്ന് ലെഫ്റ്റ് ബണ്ടിലേക്കും. അപ്പൊ ഈ സെപ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ അപ്പർ പാർട്ട് ഫൈബ്രസും ലോവർ പാർട്ട് മസ്കുലറുമാണ്. അതുപോലെ തന്നെ ഈ റൈറ്റ് ബണ്ടിലും ലെഫ്റ്റ് ബണ്ടിലും ഫൈബ്രസ് ഷീത്ത് ഉണ്ട്. അതുകൊണ്ട് അതോ ഈ ഫൈബർ ഷീത്ത് ഉള്ളത് കൊണ്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസിന് പാസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ലെഫ്റ്റ് ബണ്ടില് ചില ഗ്യാപ് ജംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ് ജംഗ്ഷനിലൂടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പോയിട്ട് ആദ്യം ഇവർ ഡിപോളറൈസ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സെപ്റ്റത്തിലാണ്, ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സെപ്റ്റത്തിലാണ്. അതുപോലെ തന്നെ താഴ്ഭാഗം ഈ ഡൗൺ പാർട്ടിലും ഇവര് ഡിപോളറൈസേഷൻ നടക്കും. അപ്പൊ ഇവര് ഡിപോളറൈസിംഗ് വേവ് എന്ന് പറയുന്നത് ഫ്രം ഡൗൺ ടു അപ്പ്. അപ്പൊ ഇതിന്റെ വെക്റ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഈ ഇതൊക്കെ എടുത്ത് മാച്ച് പറയണേ. അപ്പൊ ഈ സെപ്റ്റത്തിലെ ഡിപോളറൈസിംഗ് വെക്റ്റർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ സെപ്റ്റത്തിന്റെ ഡിപോളറൈസേഷൻ. അതായത് ലെഫ്റ്റ് ബണ്ടിലെ ഡിപോളറൈസിംഗ് എന്ന് പറയുന്നത്, അതായത് സെപ്റ്റത്തിന്റെ ലെഫ്റ്റ് ബണ്ടിൽ കുറച്ച് ഗ്യാപ് ജംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലെഫ്റ്റ് പാർട്ടാണ് ആദ്യം ഡിപോളറൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ വെക്റ്റർ ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ സെപ്റ്റത്തിന്റെ ഡിപോളറൈസേഷൻ കഴിഞ്ഞു. ഇനി ഡിപോളറൈസ് ചെയ്യാൻ പോകുന്നത് മേജർ പാർട്ട് ഓഫ് ദി വെൻട്രിക്കുലർ ആണ്. അപ്പൊ ഈ വെൻട്രിക്കുലറിന്റെ മയോകാർഡിയം 3 layers ആണ്. ഒന്ന് ഇന്നർ, മിഡിൽ ആൻഡ് ഔട്ടർ. ഇന്നറിനെ നമുക്ക് സബ് എൻഡോകാർഡിയൽ മയോകാർഡിയം എന്നും ഔട്ടറിനെ നമുക്ക് സബ് പെരികാർഡിയൽ മയോകാർഡിയം എന്നും വിളിക്കാം. അപ്പൊ ആദ്യം ഇവിടെ ഡിപോളറൈസ് ചെയ്യാൻ പോകുന്നത് ഇന്നർ മയോകാർഡിയത്തിലാണ്. അതുപോലെ തന്നെ ഇന്നർ മയോകാർഡിയത്തിലാണ് മെയിൻലി പർക്കഞ്ചി ഫൈബേഴ്സ് പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലെ ഡിപോളറൈസേഷൻ ലെഫ്റ്റ് വേർഡും അതുപോലെ തന്നെ ഡൗൺവേർഡും ആയിരിക്കും. റൈറ്റ് സൈഡില് ഡൗൺവേർഡ് ആൻഡ് റൈറ്റ് വേർഡിലായിരിക്കും. അപ്പൊ ഇവിടെ ഈ മേജർ പാർട്ട് ഓഫ് വെൻട്രിക്കുലറിൽ രണ്ട് വെക്റ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ റിസൾട്ടന്റ് വെക്റ്റർ ആണ് വേണ്ടത്. അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ റിസൾട്ടന്റ് വെക്റ്റർ ആണ്. നമുക്കറിയാം ലെഫ്റ്റ് വെൻട്രിക്കിൾ 3 times തിക്കർ ആണ് ദാൻ ദി റൈറ്റ് വെൻട്രിക്കിൾ. അപ്പൊ റിസൾട്ടന്റ് വെക്റ്റർ എപ്പോഴും ഡൗൺവേർഡ് ആൻഡ് ലെഫ്റ്റ് വേർഡ് ആയിരിക്കും. അപ്പൊ മേജർ പാർട്ട് ഓഫ് ദി വെൻട്രിക്കുലറിന്റെ വെക്റ്റർ എങ്ങനെയായിരിക്കും?
ഡൗൺവേർഡ് ആൻഡ് ലെഫ്റ്റ് വേർഡ്. കാരണം എന്താണ്, ലെഫ്റ്റ് പാർട്ടിന്റെ മയോകാർഡിയം 3 times തിക്കർ ആണ് than the right ventricle. സെപ്റ്റത്തിന്റെ ഡീപ്ലറൈസേഷൻ കഴിഞ്ഞു, അതുപോലെ തന്നെ മേജർ പാർട്ട് ഓഫ് വെന്റിക്കുലറും ഡീപ്ലറൈസ് ചെയ്തു കഴിഞ്ഞു. ഇനി വേവ് ഓഫ് ഡീപ്ലറൈസേഷൻ പതിയെ ബേസ് ഓഫ് വെന്റിക്കുലറിൽ എത്തി. അപ്പൊ ഈ ഇവരുടെ ഡീപ്ലറൈസേഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലെ ഡീപ്ലറൈസേഷൻ വെക്ടർ എന്ന് പറയുന്നത് അപ്പോഴ് ആൻഡ് റൈറ്റ് വേർഡ്, അതുപോലെ തന്നെ റൈറ്റിലെ ഡീപ്ലറൈസേഷൻ വെക്ടർ എന്ന് പറയുന്നതും സെയിം തന്നെ, അപ്പോഴ് ആൻഡ് റൈറ്റ് വേർഡ്, അപ്പോഴ് ആൻഡ് റൈറ്റ് വേർഡ്. അപ്പൊ ഇതാണ് നമ്മുടെ വെൻട്രിക്കുലറിന്റെ ഡീപ്ലറൈസേഷൻ. 3 parts ഡീപ്ലറൈസേഷൻ നടക്കുന്നത്. ആദ്യം സെപ്റ്റം ഡീപ്ലറൈസേഷൻ, ദെൻ മേജർ പാർട്ട് ഓഫ് വെൻട്രിക്കുലർ ഡീപ്ലറൈസേഷൻ, അറ്റ് ലാസ്റ്റ് ബേസൽ ഡീപ്ലറൈസേഷൻ. സോ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഇവന്റ്സ് ദറ്റ് ഒക്കർ ഡ്യൂറിംഗ് വൺ കാർഡിയാക് സൈക്കിൾ. അതായത് ഡീപ്ലറൈസേഷൻ ഓഫ് ഏട്രിയ, ഡീപ്ലറൈസേഷൻ ഓഫ് എവി നോഡ്, ഡീപ്ലറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. അത് 3 parts അതായത് ഡീപ്ലറൈസേഷൻ ഓഫ് വെൻട്രിക്കുലർ സെപ്റ്റം, പിന്നെ മേജർ പാർട്ട് ഓഫ് വെൻട്രിക്കിൾ, പിന്നെ ബേസൽ പാർട്ട് ഓഫ് വെൻട്രിക്കിൾ. ഞാൻ ഈ ഡയഗ്രാമത്തിൽ എവി നോഡിന്റെ അവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. കാരണം ECG ഒരിക്കലും ഈ ഒരു ഡീപ്ലറൈസേഷൻ റെപ്രസെന്റ് ചെയ്യത്തില്ല. കാരണം എവി നോഡ് ഒരു ടൈനിങ് സെല്ലായതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ടിലെ ഡീപ്ലറൈസേഷൻ ECG അങ്ങ് നെഗ്ലക്ട് ചെയ്യും. നമ്മളിപ്പോ ആദ്യം പറഞ്ഞായിരുന്നു ദ ലാസ്റ്റ് സെൽ ടു ബി ഡീപ്ലറൈസ് ഇസ് ദ ഫസ്റ്റ് വൺ ടു ബി റീപ്ലറൈസ്. അപ്പൊ നമ്മളിവിടെ വെൻട്രിക്കുലറത്തിന്റെ മയോകാർഡിയം 3 layers ആണെന്ന് പറഞ്ഞു. അതായത് ഇന്നർ ലെയർ, മിഡിൽ ലെയർ ആൻഡ് ഔട്ടർ ലെയർ. അതായത് ഈ മയോകാർഡിയം, അപ്പൊ ഇതിന്റെ ഇന്നർ ലെയർ, മിഡിൽ ലെയർ ആൻഡ് ഔട്ടർ ലെയർ. അപ്പൊ ഈ ഡീപ്ലറൈസേഷൻ നടന്നത് ഇന്നർ ടു ഔട്ടർ ആയിരുന്നു. അപ്പൊ ഡീപ്ലറൈസേഷൻ എങ്ങനെയായിരിക്കും, ഔട്ടർ ടു ഇന്നർ ആയിരിക്കും. അതുപോലെ തന്നെ മയോകാർഡിയൽ സെൽസിന് ബ്ലഡ് വെസൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇന്നർ മസിലും ഇന്നർ ലെയറും മിഡിൽ ലെയറും ഒക്കെ ഫ്യൂസ്ഡ് ആകും. അപ്പൊ ഔട്ടർ ലെയർ, അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഡീപ്ലറൈസിംഗ് വേവ് എപ്പോഴും ഔട്ടർ ടു ഇന്നർ എന്ന് പറയാൻ കാരണം. ഈ ഡീപ്ലറൈസിംഗ് വേവ് ഭയങ്കര ഫാസ്റ്റ് ആണ്. പക്ഷെ ഡീപ്ലറൈസിംഗ് വേവ് ഗ്രാജുവൽ ആയിട്ട് നടക്കുകയാണ്. അപ്പൊ ഈ വെൻട്രിക്കുലറിൽ 3 parts നമ്മളെ ഡീപ്ലറൈസേഷൻ നടക്കുന്നത്. പക്ഷെ ഡീപ്ലറൈസിംഗ് ഈ 3 partsന്റെയും ഒക്കെ ഫ്യൂസ് ചെയ്തിട്ട് ഒന്നാവും. അതിന്റെ ഡയറക്ഷൻ എപ്പോഴും നമ്മുടെ മേജർ വെൻട്രിക്കുലർ പാർട്ടിന്റെ ഡീപ്ലറൈസിംഗ് വേവ് ആയിരിക്കും. അതായത് റൈറ്റ് വേർഡ് ആൻഡ് ഇൻവേർഡ്. ഇനി അപ്പൊ നിങ്ങൾ ചോദിക്കും, അതായത് ഏട്രിയലിന്റെ ഡീപ്ലറൈസേഷൻ എന്നാണ് പറയാത്ത കാരണം? കാരണം ECG റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്ന് ഡീപ്ലറൈസേഷൻ ഓഫ് ഏട്രിയ, പിന്നെ ഡീപ്ലറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ, പിന്നെ റീപ്ലറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. കാരണം ഡീപ്ലറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ ഏട്രിയൽ റീപ്ലറൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വെൻട്രിക്കുലർ ഡീപ്ലറൈസേഷൻ ഭയങ്കര ഫാസ്റ്റും സ്ട്രോങ്ങും ആയതുകൊണ്ട് തന്നെ ECG ഏട്രിയത്തിന്റെ ഡീപ്ലറൈസിംഗ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്.